നമസ്തേ, ഞാൻ ഡോക്ടർ ഷാജി കൃഷ്ണ. നമ്മുടെ കുറച്ച് നാൾ തിരക്കിലായിപ്പോയി, കാരണം നമ്മൾ മെയ് 3 മുതൽ 8 വരെ നടക്കുന്ന മഹാ കുബേര യാഗയജ്ഞത്തിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് 1-2 ദിവസത്തേക്കുള്ള മറ്റേ പ്രോഗ്രാം, നിങ്ങളുടെ നാളെ നിന്നുള്ള പ്രോഗ്രാം ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് വന്നത്. നാളെ ഒന്നാം തീയതിയും വിഷുവും കൂടെ കൂടിയിട്ടുള്ള ദിവസമാണ്. അപ്പം ആ കണ്ടിന്യൂസ് ആയിട്ട് അത് നമുക്ക് ഇട്ട് പോകാം, ശ്രമിക്കാം. ഏതായിരുന്നാലും നിങ്ങളുടെ സഹകരണത്തിനൊക്കെ വളരെ നന്ദി. എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നാളത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2023 ഏപ്രിൽ 15 1198 മേടമാസം 1 ശനിയാഴ്ചയാണ്. ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:16 സൂര്യോദയം, വൈകുന്നേരം 6:27 സൂര്യ അസ്തമയം വരുന്നത്. അതേപോലെ തന്നെ രാഹുലം വരുന്നത് രാവിലെ 9:18 10:49 മധ്യാണ്. മുഹൂർത്തം വരുന്നത് 12:23 12:45 മധ്യാണ്. ഗുളികൻ ഉദയം വരുന്നത് 6:16 7:47 മധ്യാണ്. യമകണ്ഠ സമയം വരുന്നത് 1:51 3:22 മധ്യാണ് യമകണ്ഠ സമയം വരുന്നത്. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. തിരുവോണം നക്ഷത്രമാണ്, തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. മാത്രമല്ല വിഷുവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ദിവസമാണ്, ശനിയുടെ ദിവസവും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അതായത് പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തി കർമ്മങ്ങൾക്കും എന്ന് വേണ്ട സകലമാന കർമ്മങ്ങൾ ചെയ്യുവാനും നല്ലതും വീട് വാങ്ങുവാനോ വസ്തു വാങ്ങിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അതേപോലെ തന്നെ വ്യാപാരം, സഹകരണം, ദീർഘനാൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റി, പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ഒരു ദിവസം. വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ നല്ലൊരു ദിവസം കൂടിയാണ് നാളെ. നാളെ രാവിലെ ആഴ്ച എല്ലാവരും വിഷുപ്പണിയൊക്കെ കണ്ടതിന് ശേഷം തൊട്ടടുത്തുള്ള ഏതെങ്കിലും അയ്യപ്പ ക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ഒക്കെ പോകുക. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ നീരാജനം കഴിപ്പിക്കുക. പ്രത്യേകിച്ച് സൂര്യദേവ മഠത്തിൽ നാളെ കുബേരപൂജ ഉള്ളൊരു ദിവസം കൂടിയാണ്. കുബേരപൂജയിൽ നമ്മൾ നീരാജനമൊക്കെ സമർപ്പിക്കുന്നുണ്ട്. നീരാഞ്ജനം നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുവാൻ നീരാഞ്ജനം ഉപയോഗിച്ചുള്ളൊരു ഇതുണ്ട്. അതൊക്കെ ചെയ്താണ് നമുക്ക് നാളെ ഇത് ചെയ്യുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം കിടക്കുമ്പോൾ ഒരു പിടി എള്ളെടുത്തിട്ട് തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക, തുണിയിൽ പൊതിഞ്ഞ്. നാളെ രാവിലെ എണീച്ചിട്ട് അത് ചോറുണ്ടാക്കി അതിനകത്ത് എള്ളു ഇട്ട് നല്ലെണ്ണ ഒഴിച്ച് കാക്കയ്ക്ക് കൊടുത്തത് ശനിദോഷ പരിഹാരത്തിന് കൂടെ പവർഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച്, ഇന്നത്തെ ദിവസമൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു നാളെ വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. അയ്യപ്പ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കുബേരനും ശനിയുടെ ഇതാണ് അല്ലെങ്കിൽ വിഷ്ണുമായ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. നാളത്തത് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടതൂർ ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, പെരുന്നാശ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. അശ്വതി, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾക്കാണ് അകന്നാൾ ദോഷമുള്ളത്. നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ അകന്നാൾ ദോഷത്തിൻ്റെ ഇത് വ്യക്തമായിട്ടുള്ള പരിഹാരം ചെയ്തിട്ട് വേണം എൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ളത്. പിന്നെ മാത്രമല്ല, നമ്മൾ ആ കുബേരയാഗ യജ്ഞത്തിനെ കുറിച്ചൊരു 1-2 കാര്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സർവ്വപാപ നിവാരണത്തിന് വേണ്ടി നമുക്ക് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് നമുക്ക് യഥാവിധിയുള്ള വഴിപാടുകൾ, മീൻസ് അവർക്ക് വസ്ത്രം സമർപ്പിക്കുക, അന്നം സമർപ്പിക്കുക, യതിപൂജ ചെയ്യുക. നമ്മളിപ്പം ഈ മെയ് 4 നമ്മുടെ കുബേരനമ്മുടെ കുബേര ആശ്രമത്തിൽ 108 സന്യാസിമാരാണ് യതിപൂജ ചെയ്യുന്നത്. യതിപൂജ എന്ന് പറയുമ്പോൾ അവരുടെ പാദം കഴുകി അവർക്ക് ഇഷ്ട വസ്ത്രം കൊടുത്ത് അത് അങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നതാണ് യതിപൂജ എന്ന് പറയുന്നത്. ആ യതിപൂജ ചെയ്ത് യഥാവിധി ദക്ഷിണയും കൊടുത്ത് വസ്ത്രവും കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതാണ്. അതായത് പാപ ദോഷ പരിഹാരങ്ങൾക്കാണ് ഏറ്റവും ബെറ്റർ ആ യതിപൂജ ചെയ്യുക. രണ്ടാമത്, നമുക്ക് യതിപൂജ ചെയ്യുവാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് അന്നദാനം നടത്താം. അത് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് നമുക്ക് അന്നം കൊടുക്കാം. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് സകല പാപ ദോഷ പരിഹാരങ്ങൾക്കായി നമ്മൾ സന്യാസി ശ്രേഷ്ഠന്മാർക്ക്, ആചാര്യന്മാർക്ക് നമ്മൾ യഥാവിധിയുള്ള ദക്ഷിണയും കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാകും. അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക. യതിപൂജ ചെയ്യുക അല്ലെങ്കിൽ അന്നദാനം കൊടുക്കുക. അന്നദാനം മഹാദാനമാണ്. സൂര്യദേവ മഠത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അന്നദാനം. അപ്പോൾ അന്നദാനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. മെയ് 3 മുതൽ 8 വരെ നടക്കുന്ന മഹാ കുബേര യാഗയജ്ഞത്തിൽ നിങ്ങളെല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും നാളെ കാണാം. നാളെ എന്തെങ്കിലും തിരക്കായി പോയി കഴിഞ്ഞാൽ മറ്റന്നാളെ കാണാൻ പറ്റും. നാളെയും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി, നമസ്കാരം.